നമസ്കാരം, ഞാൻ ബബൽ. ഞാൻ ഇന്ത്യൻ ട്രഡീഷൻ എന്നുള്ള പേരിൽ ഒരു എക്സ്പോർട്ടിംഗ് സ്ഥാപനം നടത്തുന്നുണ്ട്. എൻ്റെ ബ്രാൻഡ് നെയിമാണ് ഇന്ത്യൻ ട്രഡീഷൻ. സ്നാക്സ്, ഗ്രോസറീസ്, ഫ്രോസൺ ഫുഡ്, അരി, ഇതാണ് എൻ്റെ മേജറായിട്ടുള്ള എക്സ്പോർട്ട്. ഓയിലുകളും ചെയ്യലുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ലോക്ക്ഡൗൺ ആയിരുന്നു, ഫ്രീ ആയിരിക്കുകയായിരുന്നു. അപ്പോൾ അഗ്രോ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ സർക്കാർ സ്ഥാപനത്തിലെ ഒരു വീഡിയോ, ഒരു ലൈവ് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു പുതിയതായിട്ടുള്ള ബനാന ചിപ്സ് നിർമ്മാണ യൂണിറ്റിന് ആവശ്യമാകുന്ന കുറേ ടിപ്സുകളും അതുപോലെ ഒരു തുടങ്ങാനുള്ള പ്രോഫിറ്റബിലിറ്റിയും എല്ലാം പറഞ്ഞ് ഒരു വീഡിയോ അദ്ദേഹം ചെയ്തിരുന്നു. അപ്പോൾ വളരെ നല്ലൊരു വീഡിയോ ആണത്. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള എല്ലാ യോജിപ്പുകളോടും കൂടി തന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ ചോദിച്ചിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫേസ്ബുക്ക് ലൈവിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലുള്ള പ്രായോഗിക വിയോജിപ്പുകളാണ് ഞാൻ അതിൽ പറഞ്ഞത്. ഞാനത് എന്തിനാ അതിൽ കമൻറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും അതിനൊരു നെഗറ്റീവായിട്ട് പറയാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ നമ്മൾ, നിങ്ങളായാലും ഞാനായാലും, ഒരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ അധ്വാനമാണ് ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ ആ അധ്വാനം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൽ വരാവുന്ന പ്രശ്നങ്ങളും നമ്മളറിയണം. ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ബിസിനസ്സിൻ്റെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കൂടി അറിഞ്ഞിരുന്നിട്ട് ബിസിനസ്സിലേക്ക് ഏർപ്പെടുമ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടി പ്രിപ്പയർഡായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. അങ്ങനൊരു വിശ്വാസക്കാരനാണ് ഞാൻ. അപ്പോൾ ബിസിനസ് തുടങ്ങുമ്പോൾ എപ്പോഴും നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തുടങ്ങണം എന്ന് തന്നെ ആശംസിച്ചുകൊണ്ട് ഞാൻ ചില പ്രായോഗിക കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിൽ വിട്ടിട്ട് പറഞ്ഞുതരാം. ആദ്യം അദ്ദേഹം പറഞ്ഞു, നമ്മളുടെ നാട്ടിൽ റീയൂസ്ഡ് ഓയിൽ ആയതുകൊണ്ട് ആൾക്കാർ സ്നാക്സ് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ റീയൂസ്ഡ് ഓയിൽ ഇപ്പോൾ അവൈലബിൾ അല്ല എന്ന്. റീയൂസ്ഡ് ഓയിൽ മീൻസ് റീയൂസ്ഡ് ഓയിലിൽ അല്ലാത്ത സ്നാക്സ് അവൈലബിൾ അല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അത് അത്രയും അങ്ങോട്ട് ശരിയെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, റീയൂസ്ഡ് അല്ലാതെ ഓയിൽ താഴ്ത്തി കൊണ്ടുവന്നിട്ട് സുഖമായിട്ട് നമുക്ക് പ്രൊഡക്ഷൻ നടത്താം. അപ്പോൾ അതൊരു ബൾക്ക് മാനുഫാക്ചർക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരു ടൺ ഓഫ് ചിപ്സ് അല്ലെങ്കിൽ ഒരു 200 കിലോ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ 250 കിലോ ഉണ്ടാക്കുമ്പോൾ അവസാനം വരുന്ന ഒരു 3-4 പ്രൊഡക്ഷൻ ലൈൻ എണ്ണ കൂടുതൽ ആഡ് ചെയ്യാതെ കൊണ്ടുവന്ന് താഴ്ത്തേക്ക് കൊണ്ടുവന്ന് ഒരു ചട്ടിയിൽ ഒരു 8 ലിറ്റർ അങ്ങനെയുള്ളൊരു രീതിയിൽ എണ്ണ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. ബാർ സോപ്പ് മാനുഫാക്ചറേഴ്സ് വിൽക്കാം, അതങ്ങനെ നടക്കും. പക്ഷേ ഒരു പുതിയൊരു സംരംഭകൻ വരികയാണെന്ന് വിചാരിക്കുക. അദ്ദേഹം ഒരു ചെറിയ ചട്ടി എന്നെ വിചാരിക്കാം, ഒരു 25-30 ലിറ്റർ കൊള്ളുന്ന ഒരു ചട്ടിയിൽ ഇത്, അല്ലെങ്കിൽ ഒരു ഫ്രയറിലിട്ടിട്ട് ഇത് ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ആദ്യം ഈ പറഞ്ഞ മാതിരി എല്ലാ 200 കിലോയും 300 കിലോയും ഒന്നും ആവശ്യം വരില്ലെങ്കിൽ, 50 കിലോയും 100 കിലോയും പ്രൊഡക്ഷൻ ആവശ്യം വരുള്ളൂ. പക്ഷേ അദ്ദേഹം ഈ എണ്ണ ബാക്കിയുള്ളത് കൊണ്ട് എന്ത് ചെയ്യും? അപ്പോൾ ആ ചെയ്യുന്ന ഒരു വേസ്റ്റേജ് വന്നല്ലോ. അപ്പോൾ ഈ വേസ്റ്റേജ് നിങ്ങൾ കണക്ക് കൂട്ടുക. കണക്ക് കൂട്ടിയതിന് ശേഷം നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടാവുന്ന, നിങ്ങളുടെ നാട്ടിൽ, അതായത് നിങ്ങളെവിടെയാണോ ഉള്ളത്, നിങ്ങളുടെ നാട്ടിലുള്ള ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡ് നോക്കുക. ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ വിലയും അതിനെ ഒരു 25-30% കുറയ്ക്കുക, ഡിസ്ട്രിബ്യൂട്ടർ ഡീലർ മാർജിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് നിങ്ങളുടെ വില എവിടെ നിൽക്കുന്നു എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതിൻ്റെ എത്രത്തോളം മാർക്കറ്റ് എടുക്കണം എന്നുള്ളത്. രണ്ടാമത് വളരെ എളുപ്പത്തിലൊരു കാര്യം പറഞ്ഞുതരാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എന്താ പറയുക, ഒരു കുക്ക് ആവശ്യമായിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഒരു കുക്കിന് എങ്ങനെ പോയാലും സാധാരണഗതിയിൽ 750 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കുക്ക് ചെയ്യാനിരിക്കണം. അപ്പോൾ ഇത് നല്ല ചൂടുള്ള ഓവൻ്റെ അടുത്തും ഫർണസിൻ്റെ അടുത്തും ഉള്ളത്, അല്ലെങ്കിൽ അടുപ്പിൻ്റെ അടുത്തുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് കുക്ക് ചെയ്യൽ പ്രായോഗികമാവും എന്ന് എനിക്ക് എത്രത്തോളം അറിയില്ല. 750 രൂപ ഒരു കുക്കിന് കൊടുക്കാൻ വേണം. ഒരു ആൾ ഇതിനെ നമ്മൾക്ക് ഈ കായയായാലും ബാക്കിയുള്ളതായാലും പ്രോസസ്സ് ചെയ്യാനായിട്ടൊരു ഹെൽപ്പർ എന്നുള്ള രീതിയിൽ അയാൾക്കൊരു 350 രൂപയും കൂടി കൊടുത്താൽ 1100 രൂപ. നമ്മൾ ഒരാൾ ഇത് ചെയ്യുന്ന ഒരു 200 രൂപ ലാഭം എനിക്ക് വേണം, അല്ലെങ്കിൽ ഒരു 300 രൂപ ലാഭം വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഡെയിലി ഒരു 1500 രൂപ നമുക്ക് കിട്ടണം, എന്നാലാണ് നമ്മുടെ ബിസിനസ് വയബിളായിട്ട് പോവുള്ളൂ. അപ്പോൾ ഈ 1500 രൂപ കിട്ടാനായിട്ട് ഒരു കിലോ ചിപ്സ് വിറ്റാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടി വന്നാൽ കിട്ടാൻ പോകുന്നത് 30 രൂപയാണ്. അപ്പോൾ 30 രൂപ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം 50 കിലോ വറക്കണം. 50 കിലോ ചിപ്സ് വറുത്ത് വിപണനം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഈ 50 കിലോ ഇൻറ്റു 10 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500, അതായത് 1500 കിലോ ചിപ്സ് അല്ലെങ്കിൽ ചിപ്സ് പോലുള്ള സാധനങ്ങൾ വിൽക്കണം.
ചക്ക ചിപ്സിൽ മാർജിൻ കൂടുതലാണ് അതുപോലെ തന്നെ കുറവാണ് മരച്ചീനി ചിപ്സിൽ അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കുക 30 എന്ന് പറഞ്ഞത് 10 ലേക്ക് മരച്ചീനി ചിപ്സ് എത്തുമ്പോൾ പോകും ചിലപ്പോൾ ചക്ക ചിപ്സ് എന്ന് പറയുമ്പോൾ 40 ലേക്ക് എത്തും അപ്പോൾ നിങ്ങൾക്ക് ഒരു ആവറേജിങ്ങിന് വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ 1500 കിലോ ചിപ്സ് നിങ്ങളുടെ അടുത്തുള്ള കോമ്പറ്റീറ്റർ എല്ലാവരെയും കൺസിഡർ ചെയ്ത് തന്നെ വിൽക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇത് തുടങ്ങാനായിട്ട് ഇറങ്ങാം പിന്നെ ഇത് ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് അല്ല അടുത്ത പോയിൻ്റ് ഇതിൻ്റെ മേജർ അട്രാക്ഷൻ അതാണ് അതായത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് വലിയ എക്യുപ്മെൻറ്റ്സോ അതുപോലെ തന്നെ റോക്കറ്റ് സയൻസോ ഒന്നുമില്ല ടെക്നോളജി ഷെയറിങ് അതൊന്നും ഇല്ലേ സാധാരണ ഇതിലൊരു കുക്കും ഒരു അടുപ്പും കായവർത്തം നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതാണ് പൊട്ടറ്റോ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതാണ് അത് അത്ര തന്നെ ഉള്ളൂ അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ലേ അപ്പോൾ ഇതിലുള്ളൊരു ഒരു ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ അദ്ദേഹം അതിൽ പറയുണ്ടായി ബനാനാസ് നമ്മുടെ നാട്ടിലാണ് കിട്ടുക എന്നുള്ളത് ശരിയാണ് നമ്മുടെ നാടൻ കായ ഭയങ്കര നല്ലത് തന്നെയാണ് ഈ നാടൻ കായ ഇട്ടിട്ട് നിങ്ങൾ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 കിലോ നാടൻ കായ വറക്കുമ്പോൾ എത്ര നിങ്ങൾക്ക് പ്രൊഡക്ഷൻ കിട്ടും നോക്കുക ഇത് തന്നെ നിങ്ങൾ മേട്ടുപാളയോ നഗരമോ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള ബനാന എടുത്തിട്ട് വറുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പ്രൊഡക്ഷൻ കിട്ടുമെന്ന് നോക്കുക എന്നിട്ട് എത്രത്തോളം ഫീസിബിലിറ്റി ഉണ്ട് ഈ നാടൻ കായ വെച്ച് ചെയ്യുമ്പോൾ നോക്കുക ഇതിനെല്ലാം പുറമെ നാടൻ കായയുടെ അവൈലബിലിറ്റിയും നോക്കുക ബൾക്ക് പ്രൊഡക്ഷന് എന്നിട്ട് നിങ്ങൾ ഈ മേഖല ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് കപ്പയുടെ കാര്യമായി കഴിഞ്ഞാലും കപ്പയായിക്കഴിഞ്ഞുകഴിഞ്ഞാൽ മീനാക്ഷിപുരമോ അല്ലെങ്കിൽ പാലക്കാടോ അത് അല്ലെങ്കിൽ ഇടുക്കിയിൽ നിന്നോ വരുന്ന കപ്പകളും അതുണ്ടാവുന്ന തൂക്ക വ്യത്യാസങ്ങളെല്ലാം നോക്കണം ചക്കയിൽ ഇത്ര വലിയ പ്രശ്നങ്ങളില്ല പിന്നെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നു പൊട്ടാറ്റോ ആണ് പൊട്ടാറ്റോ ആൾ പറഞ്ഞ് ഊട്ടിക്കിഴങ്ങാണ് ഊട്ടീനേക്കാളും നല്ലത് ഹരിയാന കിഴങ്ങ് വെച്ചിട്ടുണ്ടാക്കുന്നതാണ് പക്ഷേ സ്റ്റിൽ നമ്മൾ നോക്കുക അതുപോലെ തന്നെ ഈ പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കി കഴിയുമ്പോൾ അത് പെട്ടെന്ന് തണുക്കാനുള്ള സാധ്യതയും മാർക്കറ്റിൽ നിന്ന് റിട്ടേൺ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ അതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് കുറച്ചും കൂടി ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത് ഈ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞ ടാർഗറ്റിലുള്ള 1500 കിലോ നിങ്ങൾക്ക് വിപണനം ഒരു മാസത്തിൽ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി എന്നാലും നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഏകദേശ രൂപം ഞാൻ പറഞ്ഞു തന്നുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത് അങ്ങനെയല്ല സാധാരണഗതിയിൽ ഫ്രിയോള ഫ്രൈഡേ രുചി ഗോൾഡ് എന്നിങ്ങനെ പല ബ്രാൻഡുകളിലുള്ള നല്ല പാം ഓയിലുകളിലാണ് ഇതുണ്ടാക്കുക ഇതാണ് ഉത്തരേന്ത്യൻ മാർക്കറ്റിലേക്ക് അവൈലബിൾ ആയിട്ട് കൊടുക്കുന്നത് എക്സ്പോർട്ട് മാർക്കറ്റിലേക്ക് ആകുമ്പോൾ ഈ ഫ്രൈഓളയും ഫ്രൈഡേ ഒക്കെ ഉപയോഗിക്കും നമ്മൾ പിന്നെ ഇത് ചെയ്തു വരുമ്പോൾ ഒബ്വിയസ്ലി ഇതിന് വില കൂടും പിന്നെ ആൾക്കാർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓയിലിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞത് നമ്മളുടെ ഓക്കെ നോർത്ത് ഇന്ത്യയിലുള്ള വിപണിയും എക്സ്പോർട്ട് വിപണിയെയും കുറിച്ചാണ് അപ്പോൾ നോർത്ത് ഇന്ത്യയിലെ വിപണിയും എക്സ്പോർട്ട് വിപണിയും ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും അറിയുന്ന പോലെ എക്സ്പോർട്ടിൽ ഭയങ്കര ലാഭമായിരിക്കുന്നു നോർത്ത് ഇന്ത്യ വിപണിയിൽ ഇതായിരിക്കും ലാഭം കുറവായിരിക്കും അങ്ങനെയൊന്നുമല്ല നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ആരും പറയണത് വിശ്വസിക്കരുത് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയത്തിലുള്ള അല്ലെങ്കിൽ എക്സ്പോർട്ട് മാർക്കറ്റിൽ ദുബായിലോ മറ്റുള്ളിടത്തുള്ള ഒരാളെ എടുക്കുക ദുബായോ സൗദിയോ അവിടെ ഒരു പാക്കറ്റ് ചിപ്സിന് എന്ത് വിലയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് അറിയുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പെർസെൻറ്റേജ് ഓഫ് ലാഭത്തിന് വേണം വിൽക്കാൻ പറ്റുക എന്നുള്ളത് പിന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് വളരെ വിഷമത്തോടുകൂടി തന്നെ പറയട്ടെ അവർക്ക് 80 രൂപയ്ക്കും 120 രൂപയ്ക്കും 110 രൂപയ്ക്കൊക്കെയാണ് അവർക്ക് ചിപ്സ് ആവശ്യമായിട്ട് വരുന്നത് മറ്റേ പാം ഓയിലോ അല്ലെങ്കിൽ അല്ല പാം ഓയിലോ സോറി കോക്കനട്ട് ഓയിലോ ഒക്കെ ആണെങ്കിൽ അവരൊരു 170 രൂപ 160 രൂപയാണ് ആകെ അവർ മാക്സിമം മുടക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ് അവരവിടെ 400-നോ 350-നോ വിൽക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ അടുത്ത് നിന്ന് എപ്പോഴും എടുക്കുന്നത് ഇടനിലക്കാരായിരിക്കും ട്രേഡേഴ്സായിരിക്കും അവർ ഏറ്റവും വില കുറഞ്ഞിട്ടാണ് നോക്കുക അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതെപ്പോഴും മെജോറിറ്റിയെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും നിങ്ങൾക്ക് അടുത്ത ആരെങ്കിലും സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടാവും അവരൊരു 50 കിലോ നല്ലത് വില തന്ന് മേടിക്കാൻ തയ്യാറാണെങ്കിൽ സന്തോഷം അപ്പോൾ ഇതൊക്കെ പ്രായോഗികമായി നിങ്ങൾക്ക് കാണാവുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ മേഖലയിൽ അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ് കോസ്റ്റിൻ്റെ രീതികൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തുടക്കം നിങ്ങൾ ഫ്രൈയറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എപ്പോഴും ഒരു സാധാരണ അടുപ്പ് കിട്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലെ ബാക്കിൽ തന്നെ കിട്ടിയിട്ട് അങ്ങനെ എന്താണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുക അപ്പോൾ അതിൽ ഒരു ചട്ടിയും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളും വരും പീലേഴ്സൊക്കെ ആദ്യം ഒന്ന് ഹാൻഡ് പീലേക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് വേണം എപ്പോഴും നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇറക്കാനായിട്ട് എന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം വിപണി കണ്ടുവയ്ക്കുക എന്നുള്ളത് നോക്കണം പിന്നെ പാക്കേജിങ്
അടുത്ത കാര്യമാണ് പാക്കേജിങ്ങിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതായത് പാക്കേജിങ് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രിങ്കിൾസിൻ്റെ അതല്ലെങ്കിൽ ട്യൂബുലാർ പാക്കേജിങ്സ് അല്ലെങ്കിൽ നമ്മളുടെ ബോക്സി പാക്കേജിങ്സ് ഒക്കെ നമുക്കിതിൽ ഇന്നൊവേഷൻസ് ആയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മാർക്കറ്റ് എന്താണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളൊരു ഹൈപ്പർ മാർക്കറ്റിൽ ചെന്ന് നിന്നിട്ട് അവിടെ ഈ പറഞ്ഞ പോലെ ട്യൂബുലർ പാക്കേജിങ് ചെയ്തിട്ടുള്ളതും നൈട്രജൻ പാക്കേജിങ് ചെയ്തിട്ടുള്ളതും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബനാന ചിപ്സോ ചക്ക ചിപ്സോ നോക്കുക. എന്നിട്ട് ആളുകൾ മലയാളികൾ എത്രത്തോളം വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് എന്ന് നോക്കുക. മലയാളികൾ ഏതാണ് എത്ര മേടിക്കുന്നുണ്ട്. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അത് പ്രിൻ്റഡ് ആയിട്ടുള്ള തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പാക്കറ്റുകൾ ഉള്ളിൽ പ്രൊഡക്റ്റ് കാണാവുന്ന പാക്കറ്റുകളുടെ ഒരു 20% നൈട്രജൻ ഫീൽഡ് പാക്കറ്റ്സിനോ അല്ലെങ്കിൽ ഉള്ളു കാണാത്ത പാക്കറ്റ്സിനോ സെയിലുള്ളൂ. അതുപോരാതെ നൈട്രജൻ ഫീൽഡ് പാക്കറ്റ്സ് ഒരു 20 നിങ്ങൾക്കൊരു ഷെൽഫിൽ വെക്കാൻ പറ്റുന്ന സ്ഥലം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നൈട്രജൻ ഇല്ലാത്ത പാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 45-50 വെക്കാം. അപ്പോൾ അത്രയും വോളിയം ഒക്യുപ്പൻസി കൂടും, ട്രാൻസ്പോർട്ടേഷൻ ഒക്യുപ്പൻസി അതും കൂടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു ചിപ്സ് അല്ലെങ്കിൽ അതങ്ങനെ മാനുഫാക്ചറിങ് യൂണിറ്റ് ചിപ്സ് വറവോ കായ വറവോ അല്ലെങ്കിൽ ചക്ക വറുക്കുന്നതോ അതിലേക്ക് നിങ്ങൾ കടക്കുക എന്നുള്ളത് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടേതായ ഒരു പ്രോപ്പർ സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുക. കാരണം ഇത് എല്ലാ DIC ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ നാട്ടിൽ കായ അവൈലബിളാണ്, ചിപ്സ് ഉണ്ടാക്കി വിറ്റൂടെ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റിയെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതല്ലാത്ത ആൾക്കാരുണ്ടാവും, ഇതല്ലാതെ വിജയം വരിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞത് പൊതുവേ സാധാരണ എല്ലാവരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന കുറച്ച് റിസർച്ച് അവനവൻ റിസർച്ച് ചെയ്തെടുക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ ലൈക്കോ ഷെയറോ അങ്ങനെയൊന്നും ചെയ്യേണ്ട. ആരെങ്കിലും ഇങ്ങനൊരു സംരംഭം തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഈ വീഡിയോ അവരൊന്ന് കാണിക്കുക, അവരൊന്ന് കണ്ടോട്ടെ, എന്നിട്ട് അവർ തീരുമാനം എടുത്തോട്ടെ. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞത് യോജിക്കണം എന്നില്ല. എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണമെന്ന് തോന്നിയതുകൊണ്ടും നമുക്ക് എനിക്ക് ഇത്ര കാലത്തെ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ. ഇത് നമ്മളുടെ എന്താ പറയുക DIC സാറ് പറഞ്ഞിട്ടുള്ളതോ അല്ലെങ്കിൽ അഗ്രോ പാർക്കിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ. നിങ്ങളതിൻ്റെ ത്രെഡ്സ് മാത്രമായിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ താങ്ക് യു ഓൾ.